എഴുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിന് വെട്ടിമുറിച്ചവർ ഇപ്പോൾ ഭാരത് ജോഡ യാത്രയുമായി എത്തിയിരിക്കുന്നു എന്നതായിരുന്നു കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യമൊട്ടാകെ ഇപ്പോൾ നടക്കുന്ന യാത്രയ്ക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നത് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന ഈ യാത്രയുടെ വിശദമായ വിവരങ്ങൾ പുറത്തുവന്നതോടെ ട്രോളുകളും സജീവമായിരുന്നു വെറും ഇരുപത് ലോക്സഭാ സീറ്റുകളുള്ള കേരളത്തിൽ ദിവസങ്ങളോളം തങ്ങുന്ന രാഹുൽഗാന്ധി ഏറ്റവും കൂടുതൽ അതായത് എൺപത് സീറ്റുകളുള്ള യു പിയിൽ ഭാരത് ജോഡ യാത്രയുമായി ബന്ധപ്പെട്ട് ഒന്നോ രണ്ടോ ദിവസം മാത്രമേ അവിടെ ഉണ്ടാകൂ എന്ന വിവരം പുറത്തു വന്നതായിരുന്നു ട്രോളുകൾ ഉണ്ടാകുവാനുള്ള ഒരു കാരണം ഇപ്പോൾ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന ഭാരത് ജോഡ യാത്രയെ വിമർശിച്ച് ബി ജെ പി സംസ്ഥാന വക്താവ് സന്ദീപ് വാര്യർ രംഗത്തെത്തിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ യാത്ര രാഷ്ട്രീയമായതിനാൽ സ്വാഭാവികമായും രാഷ്ട്രീയ വിമർശനങ്ങൾ ഉയരുമെന്നും അതിൽ കോൺഗ്രസ് അസ്വസ്ഥത കാണിച്ചിട്ട് കാര്യമില്ലെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു കേരളത്തിൽ പത്ത് ദിവസങ്ങളോളം യാത്രയുണ്ടാകും ഈ ദിവസങ്ങളിൽ പിണറായി വിജയൻ സർക്കാരിനെതിരെ ക്രിയാത്മകമായ എന്തെങ്കിലും വിമർശനം രാഹുൽ ഗാന്ധി ഉന്നയിക്കുമോ എന്നറിയാനാണ് കാത്തിരിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള എംപിയാണ് രാഹുൽ ഗാന്ധി നിലവിൽ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള അഴിമതി കള്ളക്കടത്ത് ആരോപണങ്ങൾ സംബന്ധിച്ച് രാഹുൽ ഗാന്ധിക്ക് എന്താണ് പറയാനുള്ളതെന്നും സംസ്ഥാനത്തിന്റെ ഗുരുതരമായ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് രാഹുലിന്റെ അഭിപ്രായം എന്താണെന്നും സന്ദീപ് വാര്യർ ചോദിക്കുന്നു രാഹുലിന്റെ മണ്ഡലമായ വയനാടിനെ റെയിൽവേ ഭൂപടത്തില് ബന്ധിപ്പിക്കുന്ന ഷൊർണൂർ നിലമ്പൂർ നഞ്ചങ്കോട് പാത അട്ടിമറിക്കുന്ന മുഖ്യമന്ത്രിയുടെ നിലപാടിനെതിരെ അദ്ദേഹം എന്തെങ്കിലും സംസാരിക്കുമോ എന്ന് സന്ദീപ് ചോദ്യമുന്നയിക്കുന്നു എന്തുതന്നെയായാലും തന്നെയായാലും കേരളത്തിലൂടെ നടന്നുപോകുന്ന സ്ഥിതിക്ക് ഫ്രീ ഫ്രീയായൊരു ഉപദേശം തന്നേക്കാം തെരുവു നായ്ക്കൾ ഓടിച്ചിട്ട് കടിക്കാതെ നോക്കിക്കോ ഇവിടെ കിട്ടുന്ന വാക്സിൻ അടക്കം ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നും സന്ദീപ് വാര്യർ പരിഹസിച്ചു മലയാളം